ഹൃദയം തൊട്ടറിഞ്ഞ പാരമ്പര്യം, കണ്ണൻ സ്കാനങ്ങാട്, മഞ്ഞു പെയ്യും വസന്തം, മലയാളിക്കെന്നും മംഗല്യകാലം, മംഗല്യപ്പെട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി, കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ, മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പെട്ട്, വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി, വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഫോൺ നമ്പർ 0467220467. നമസ്കാരം, പ്രധാന വാർത്തകൾ. ജയിൽവാർഡനെ ആക്രമിച്ച് കൊലക്കേസ് പ്രതിയടക്കം നാല് പേർ സബ്ജയിൽ ചാടി. ജയിൽ ചാടിയ നാല് പേരിൽ ഇരട്ട കൊലക്കേസ് പ്രതി മഞ്ചേശ്വരത്ത് പിടിയിൽ. സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി എം കെ മുനീർ നയിക്കുന്ന ഗ്രാമയാത്ര 22-ന്. ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ AYF നടത്തുന്ന പ്രക്ഷോഭ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട് സ്വീകരണം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CITV അഭിമുഖത്തെ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് നാഷണൽ യൂത്ത് ലീഗ് പ്രവർത്തകർ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു. വാർത്തകൾ വിശദമായി. ജയിൽ വാർഡിനെ ആക്രമിച്ച് കൊലക്കേസ് പ്രതിയടക്കം നാലു പേർ സബ്ജയിൽ ചാടി. നാലുപേരിൽ ഇരട്ട കൊലക്കേസ് പ്രതിയെ മഞ്ചേശ്വരത്ത് പോലീസ് പിടികൂടി. കൊലക്കേസ് പ്രതിയായ മഞ്ചേശ്വരം മുഹമ്മദ് ഇക്ബാൽ, ചാരായ കേസിലെ പ്രതിയായ കോട്ടയം മുണ്ടക്കയത്തെ തെക്കൻ രാജൻ എന്ന രാജൻ, കാറടുക കാവുങ്കാലിലെ രാജേഷ്, കളവ് കേസിലെ പ്രതിയായ മഞ്ചേശ്വരത്തെ മുഹമ്മദ് റഷീദ് എന്നിവരാണ് ജയിൽ ചാടിയത്. മുഹമ്മദ് ഇക്ബാൽ ഭാര്യയെയും കുഞ്ഞിനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. ചൊവ്വാഴ്ച പുലർച്ചെ 5:45 സംഭവമെന്ന് ജയിൽ അധികൃതർ പറഞ്ഞു. തടവുപുള്ളികളുടെ കുത്തേറ്റ ജയിൽ ജീവനക്കാരൻ കാഞ്ഞങ്ങാട് സ്വദേശി പവിത്രനെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പവിത്രൻ മാത്രമാണ് ഉണർന്നിട്ടുണ്ടായിരുന്നത്. മറ്റ് മൂന്ന് ജീവനക്കാരായ രാജീവൻ, ഉമേഷ് ചന്ദ്രൻ, രഞ്ജിത്ത് ഇവർ കിടന്നുറങ്ങുകയായിരുന്നു. അടുക്കള ജോലിക്കായി നിയോഗിക്കപ്പെട്ട പ്രതികൾ അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന കത്തി കൊണ്ടാണ് വാർഡനെ ആക്രമിച്ചത്. ചപ്പാത്തി ഉണ്ടാക്കാനാണ് ഇവർ ഉണർന്നത്. ഇതിനിടയിലാണ് നാലു പേരും പവിത്രനെ ആക്രമിച്ചത്. ചപ്പാത്തി ഉണ്ടാക്കുന്ന പലക ഉപയോഗിച്ച് പ്രതികൾ പവിത്രനെ തലയ്ക്കടിക്കുകയായിരുന്നു. പച്ചക്കറി മുറിക്കുന്ന കത്തികൊണ്ട് തുടയ്ക്കും കുത്തേറ്റു. നാലു പേരും ജയിലിൻ്റെ പിറകിൽ ചുമർ കയറി സമീപത്തെ സർക്കാർ ഓഫീസിനെ മേൽക്കൂരയിൽ കയറി ചാടുകയായിരുന്നുവെന്ന് കരുതുന്നു. പവിത്രനെ ആക്രമിച്ച കത്തിയും മരത്തിൻ്റെ റോളും ജയിലിൻ്റെ പുറത്തുനിന്നും കണ്ടെടുത്തു. പ്രതികൾ ചാടിയതിനെ തുടർന്ന് പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിൽ ഇരട്ടക്കൊലക്കേസ് പ്രതിയെ മഞ്ചേശ്വരത്ത് പോലീസ് പിടികൂടി. മഞ്ചേശ്വരത്തെ മുഹമ്മദ് ഇക്ബാലാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ മഞ്ചേശ്വരത്ത് പിടിയിലായത്. പ്രതിയെ കാസർഗോട്ടേക്ക് കൊണ്ടുവരും. SP സുരേന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം ASP TK ഷിബു, CIമാരായ TP രഞ്ജിത്ത്, ബാബു പെരിങ്ങേത്ത്, സതീശൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിലും പോലീസ് സ്റ്റേഷനുകളിലും ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന് ഒരു സ്പെഷ്യൽ ടീം രൂപീകരിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ടീം ഇവിടെ ASP കീഴിൽ ഒരു സ്പെഷ്യൽ ടീം രൂപീകരിച്ചിട്ടുണ്ട്. ഒന്ന് ASP ഷിബു, രണ്ട് സർക്കിൾ ഇൻസ്പെക്ടേഴ്സും അതുപോലെ തന്നെ ഒരു 5 SIമാരും കൂടെ ആയിട്ട് ഒരു സ്പെഷ്യൽ ടീം രൂപീകരിച്ചു. അവരുടെ ഫോട്ടോ മുഴുവൻ കിട്ടിയിട്ടുണ്ട്. എല്ലാവരുടെയും ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്. എന്തായാലും പ്രതികളെ കിട്ടുമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വലയം ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കും യുവജന വഞ്ചനയ്ക്കുമെതിരെ AYF നടത്തുന്ന പ്രക്ഷോഭ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട് സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട് നടന്ന സ്വീകരണത്തിൽ മടിയൻ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു. ഇ ചന്ദ്രശേഖരൻ, ജി കൃഷ്ണപ്രസാദ്, കെ രാജൻ, മഹേഷ് കക്കത്ത്, പ്രശാന്ത് രാജൻ, മനോജ്, ജി ഉദയകുമാർ, വി സുരേഷ് ബാബു, സുനിൽ മാടയ്ക്കൽ എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഒപ്പുമരച്ചുവട്ടിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ പെരുമ്പള അധ്യക്ഷത വഹിച്ചു. ജാഥ ലീഡർ AYF സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജൻ, പ്രസിഡന്റ് വി കൃഷ്ണപ്രസാദ്, KP സന്ദീപ്, മഹേഷ് കക്കത്ത്, BP അജയ്കുമാർ, അനിത രാജ്, സുനിൽ മാടയ്ക്കൽ, അഡ്വക്കേറ്റ് സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. രാജേഷ് ബേനു സ്വാഗതവും ബിജു ഉണ്ണിത്താൻ നന്ദിയും പറഞ്ഞു. തിങ്കളാഴ്ച മഞ്ചേശ്വരം കുഞ്ഞത്തൂരിൽ ആരംഭിച്ച ജാഥയുടെ ഉദ്ഘാടനം CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹോസ്റ്റൽകു താലൂക്ക് BD ലേബർ യൂണിയൻ CITV ആഭിമുഖ്യത്തിൽ BD തൊഴിലാളികൾ ഹോസ്റ്റൽകു താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി.
CITU ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. അതുകൊണ്ടാണ് ഏറ്റവും കൂലി കുറഞ്ഞ സംസ്ഥാനങ്ങളിലേക്ക് ഈ വ്യവസായം കടന്നുപോയിട്ടുള്ള ഒട്ടനവധി അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. 1000 BD ₹200 മിനിമം കൂലി നിശ്ചയിക്കുക, ഇൻകം സപ്പോർട്ട് പദ്ധതിയിൽ മുഴുവൻ തൊഴിലാളികളെയും ഉൾപ്പെടുത്തുക, ആശ്വാസ പെൻഷൻ പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. ഹോസ്റ്റർക്ക് ഏരിയ യൂണിയൻ ട്രഷറർ ടി കുട്ടിൻ അധ്യക്ഷത വഹിച്ചു. എം രാമൻ സ്വാഗതം പറഞ്ഞു. പി നാരായണൻ, കാര്യമ്പു എന്നിവർ സംസാരിച്ചു. കെട്ടിട റെന്റ് കൺട്രോൾ ആക്ട് വ്യാപാരികളുടെ അഭിപ്രായം പരിഗണിച്ച് ഭേദഗതി വരുത്തണമെന്നാവശ്യപ്പെട്ട് കേരളത്തിലെ 140 MLA നിവേദനം നൽകുന്നതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് MLA ഇ ചന്ദ്രശേഖരനെ ചുള്ളിക്കര മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 12 യൂണിറ്റ് ഭാരവാഹികൾ നിവേദനം സമർപ്പിച്ചു. ഈ നിയമം നിയമസഭയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി കെ എം മാണി അവതരിപ്പിക്കുന്ന അന്ന് കേരളത്തിലെ മുഴുവൻ കച്ചവടങ്ങളും സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ട് പ്രതിഷേധിക്കാൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയായ ചുള്ളിക്കര മേഖലയിലെ 15 യൂണിറ്റുകൾ സംയുക്തമായി ഹോസ്റ്റർക്ക് MLA ശ്രീ ഇ ചന്ദ്രശേഖരൻ അവർക്ക് നിവേദനം ഇപ്പോൾ ഇവിടെ സമർപ്പിച്ചിരിക്കുകയാണ്. വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോയ 4 സ്കൂളിൽ കുഴഞ്ഞു വീണു. പരവനടുക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8 വിദ്യാർത്ഥികളായ ഷിജില, ആതിര, ഭവിത, അക്ഷയ എന്നിവരാണ് ക്ലാസ് മുറിയിൽ കുഴഞ്ഞു വീണത്. അയൽവാസികളായ വിദ്യാർത്ഥിനികൾ രാവിലെ സ്കൂളിലെത്തിയപ്പോഴാണ് സംഭവം. ഇവരെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പനി കാരണമാണ് വിദ്യാർത്ഥിനികൾ കുഴഞ്ഞു വീണതെന്ന് ആശുപത്രിയിൽ ഇവരെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു. കുട്ടികളെ ആശുപത്രിയിലെത്തിച്ച ഓട്ടോ ഗേറ്റിൽ 10 വാച്ച്മാൻ തടഞ്ഞു നിർത്തിയതായും പരാതി ഉയർന്നു. കുഴഞ്ഞു വീണ കുട്ടികളെ ആശുപത്രിയിലെത്തിച്ച ഓട്ടോ ആശുപത്രി കവാടത്തിലാണ് വാച്ച്മാൻ തടഞ്ഞുവെച്ചത്. 51st അഖിലേന്ത്യ സഹകരണ വാരാഘോഷ പരിപാടികളുടെ ജില്ലാതല സമാപനം മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. കാസർഗോഡ് സർക്കിൾ യൂണിറ്റിന്റെയും വിവിധ സഹകരണ സ്ഥാപനങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയുടെ സമാപന ചടങ്ങ് NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി അധ്യക്ഷത വഹിച്ചു. പ്രബന്ധ പ്രസംഗ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം നഗരസഭാ ചെയർമാൻ TE അബ്ദുള്ള നിർവഹിച്ചു. ശതാബ്ദി ആഘോഷിക്കുന്ന കാസർഗോഡ് കോപ്പറേറ്റീവ് ടൗൺ ബാങ്കിനുള്ള ഉപഹാരം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ M സുബ്രഹ്മണ്യൻ നിർവഹിച്ചു. P ഗംഗാധരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് നാഷണൽ യൂത്ത് ലീഗ് പ്രവർത്തകർ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കോലം കത്തിച്ചു. ഇസ്രായേലിന്റെ സയനിസാറ്റ് ഭരണകൂടം നടത്തുന്ന ഭീകരമായ കടന്നാക്രമണം ഉടൻ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഇടപെടണമെന്ന് നാഷണൽ യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു. CM ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു. റഹീം ബേബിച്ചാൽ അധ്യക്ഷതയും സിദ്ദിഖ് ചേരങ്കൈ സ്വാഗതവും പറഞ്ഞു. മുസ്തഫ തോരവളപ്പ്, അഷ്റഫ് തുരുത്തി, ഗലീൽ ഏരിയാൽ, സിദ്ദിഖ് KC 4 Mile, ഷരീഫ് കുണിയ, ഷുക്കൂർ ഏരിയാൽ, ആസിഫ് ബദിയടുക, അഷ്റഫ് തളങ്കര, സിദ്ദിഖ് ചെങ്കള, അബ്ദുൾ റഹ്മാൻ കളനാട്, റസാഖ് ഏരിയാൽ, ഹൈദർ കുളങ്കര തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. ധാര, ഉഴിച്ചിൽ, പിഴിച്ചിൽ, ഇലക്കിഴി, നവരക്കിഴി, പഞ്ചകർമ്മ മുതലായ ആധികാരിക ചികിത്സകൾ കൂടാതെ നിങ്ങളെ അലട്ടുന്ന ഏത് രോഗങ്ങൾക്കും ശാശ്വത പരിഹാരം, ശാന്തമായ അന്തരീക്ഷം, വിശാലമായ പാർക്കിംഗ്, പ്രകൃതി ജീവനത്തിനിണങ്ങിയ ഭക്ഷണശാല, ദീപ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കുസവൻകുന്ന്, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. അഷ്ടമുടിക്കായൽ സംരക്ഷണത്തിനായി കലക്ടർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ അപാകതയുണ്ടെന്ന് ആരോപണം. ജില്ലയിലെ പാറ മണൽ ഖനനം, കായൽ കയ്യേറ്റം, അഷ്ടമുടിക്കായൽ മലിനീകരണം എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കൂടിയ യോഗത്തിലാണ് കളക്ടർ PG തോമസ് അഷ്ടമുടിക്കായലിന്റെ സംരക്ഷണത്തിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചത്. കായലിലേക്ക് തുറന്നുവച്ചിരിക്കുന്ന മാലിന്യക്കുഴലുകൾ അടയ്ക്കണമെന്നും മാലിന്യക്കുഴലുകൾ തുറന്നുവച്ചിരിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നുമാണ് കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്നാണ് ആശങ്ക. നഗരത്തിൽ കൊല്ലം ജില്ലാ ആശുപത്രി, ആശ്രമം, ESI എന്നിവിടങ്ങളിൽ നിന്നുള്ള മാലിന്യം പൈപ്പ് സ്ഥാപിച്ചാണ് കായലിലേക്ക് നേരിട്ടൊഴുക്കുന്നത്. ആശ്രമം, ESI ആശുപത്രിയിൽ മാലിന്യ സംസ്കരണത്തിനുള്ള പ്ലാന്റ് യഥാസമയം പ്രവർത്തിക്കാറില്ല എന്നതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ കായലിലേക്ക് മാലിന്യമൊഴുക്കുന്ന സ്വകാര്യ ആശുപത്രികൾക്കെതിരെ മാത്രം ജില്ലാ ഭരണകൂടത്തിന് നടപടി സ്വീകരിക്കാനാവില്ല. ആശ്രമം ഭാഗത്ത് അഷ്ടമുടിക്കായൽ കയ്യേറി സ്വകാര്യ വ്യക്തിയെ റിസോർട്ട് നിർമ്മിക്കുന്നത് വളരെ നാളുകൾക്ക് മുൻപ് വിവാദമായിരുന്നു. തുടർന്ന് കളക്ടർ ഇതേക്കുറിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തു. എന്നാൽ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ ഏതോ ഫയലിൽ ഇപ്പോഴും ഉറങ്ങുകയാണെന്ന് മാത്രം.
തേവള്ളിപ്പാലത്തിന് സമീപം പ്രവാസി മലയാളി ഹോട്ടൽ നിർമ്മാണം ആരംഭിക്കും മുമ്പ് തന്നെ സമീപത്തെ കണ്ടൽക്കാടുകൾ വെട്ടി നശിപ്പിച്ചിരുന്നു. എന്നാൽ റിസോർട്ടിന്റെ ഉദ്ഘാടനത്തിനും മറ്റു പല വേളകളിലും ഇവിടെ എത്തിയ ഭരണാധികാരികളോ ജനപ്രതിനിധികളോ അവ കണ്ടില്ലെന്ന് മാത്രം. അതുകൊണ്ട് തന്നെയാണ് നിർദ്ദേശങ്ങൾ എടുക്കാൻ മാത്രമാണ് പലപ്പോഴും ജില്ലാ ഭരണാധികാരികൾ താല്പര്യം കാട്ടുന്നതെന്നും അവ നടപ്പാക്കാൻ മുന്നോട്ടിറങ്ങാറില്ലെന്നും ജനങ്ങൾ ആരോപിക്കുന്നത്. യാഥാർത്ഥ്യം മൂടി വെക്കാൻ കഴിയാത്തത് കൊണ്ടാണ് LDF സർക്കാരിന് അനുകൂലമായി AK ആന്റണി പ്രസംഗിച്ചതെന്ന് CITU സംസ്ഥാന സെക്രട്ടറി എളമരം കരീം MLA പറഞ്ഞു. CITU ജില്ലാ സമ്മേളനത്തിന് സമാപനം കുറിച്ച് കൊട്ടാരക്കരയിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലേക്ക് പദ്ധതികൾ വരില്ലെന്ന കേന്ദ്ര പ്രതിരോധ മന്ത്രി AK ആന്റണിയുടെ പ്രസംഗത്തെ വിമർശിക്കാൻ UDF നേതാക്കൾക്ക് അവകാശമില്ലെന്ന് എളമരം കരീം പറഞ്ഞു. LDF സർക്കാരിന്റെ കാലത്ത് 8 പൊതുമേഖലാ കമ്പനികൾ ഉണ്ടായി. ഇതിൽ 6 പ്രതിരോധ വകുപ്പിന്റേതായിരുന്നു. കഴിഞ്ഞ 1.5 കൊല്ലം കൊണ്ട് ഒരു പൊതുമേഖലാ സ്ഥാപനം പോലും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെന്നും എല്ലാ രംഗത്തും UDF സർക്കാർ ദയനീയ പരാജയമായതായും എളമരം കരീം പറഞ്ഞു. പ്രതിസന്ധിയുണ്ട് പോലും ഇവിടെ. സാമൂഹ്യക്ഷേമ പദ്ധതികളെല്ലാം വെട്ടിക്കുറക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഈ ഗവൺമെന്റ് വന്ന് 1.5 വർഷമായി 2 ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പാവപ്പെട്ടവർക്കുള്ള പെൻഷൻ പദ്ധതിയിൽ 1 രൂപ വർദ്ധിപ്പിച്ചോ? എന്തേ കഴിയാത്തത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 2006 അധികാരത്തിൽ വന്ന് 2011 ആകുമ്പോഴേക്ക് പാവപ്പെട്ടവർക്കുള്ള പെൻഷൻ 110 രൂപയിൽ നിന്ന് 400 രൂപയാക്കി, 300 രൂപയാക്കുമെന്നായിരുന്നു LDFന്റെ വാഗ്ദാനം. പക്ഷേ 400 ആക്കി. സ്വാഗത സംഘം ചെയർമാൻ R സഹദേവൻ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് P ഐഷാപൂറ്റി MLA, P രാജേന്ദ്രൻ, J മേഴ്സിക്കുട്ടിയമ്മ, മുരളി മടന്തകോട്, അഡ്വക്കേറ്റ് V രവീന്ദ്രൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ശക്തി പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. നേതാക്കളായ SR രമേശ്, P ആനന്ദൻ, PK ബാലചന്ദ്രൻ, C മുകേഷ്, ഇന്ദിരാ ഗോപിനാഥ്, M ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. കോളേജ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പുലമൻ ജംഗ്ഷൻ ചന്തമുക്ക് വഴി കച്ചേരി ജംഗ്ഷനിൽ സമാപിച്ചു. മാലിന്യം നിക്ഷേപകർക്ക് നോട്ടീസ് മാത്രം നൽകി നടപടി അവസാനിപ്പിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. നഗരത്തിൽ പല ഭാഗങ്ങളിലും മാലിന്യം മുൻകാലങ്ങളെ അപേക്ഷിച്ച് വർദ്ധിക്കുകയാണ്. പല സ്വകാര്യ സ്ഥാപനങ്ങളും മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള ഇടമായി കണ്ടെത്തുന്നത് നഗരാതിർത്തി പ്രദേശവും. മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഫലപ്രദമായ നടപടി സ്വകാര്യ സ്ഥാപനങ്ങൾ കൈക്കൊള്ളണമെന്ന തീരുമാനം നഗരസഭയും ജില്ലാ ഭരണകൂടവും കൈക്കൊണ്ടിട്ട് നാളുകളേറെയായി. എന്നാൽ പല സ്ഥാപനങ്ങളും ഇത് നടപ്പാക്കിയിട്ടില്ല. ഇത്തരം സ്ഥാപനങ്ങൾക്ക് താക്കീത് നോട്ടീസ് മാത്രം നൽകി തങ്ങളുടെ ചുമതല അവസാനിപ്പിക്കുകയാണ് നഗരസഭ ചെയ്യുന്നത്. നിരത്തിൽ നിക്ഷേപിച്ച അഴുകിയ മാലിന്യത്തിൽ തെന്നി SME പാലസിന് സമീപം 2 മാസങ്ങൾക്ക് മുൻപാണ് ബൈക്ക് യാത്രക്കാരൻ അപകടത്തിൽപ്പെട്ട് മരിച്ചത്. ഇതേ തുടർന്ന് നടന്ന പ്രതിഷേധം നഗരത്തിന്റെ ഇടയ്ക്കുള്ള ശുചീകരണത്തിന് കാരണമായെങ്കിലും താമസിയാതെ അതും നിലച്ചു. മാംസാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ചാക്കൽ കെട്ടി നിരത്തുകളിൽ ഉപേക്ഷിക്കുന്നത്. മാലിന്യ നിക്ഷേപകർക്ക് ഫൈൻ ഉൾപ്പെടെയുള്ള ശിക്ഷ നൽകുമെന്നാണ് നഗരസഭ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ നടപടികളും ശിക്ഷയും ഒക്കെ വാക്കുകളിൽ മാത്രമായിരുന്നു എന്ന് തിരിച്ചറിയാണ് ഇപ്പോൾ നഗരവാസികൾ. കൊട്ടാരക്കര കോടതി നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിച്ചു. കൊട്ടാരക്കരയിലെ കോടതികൾ പ്രവർത്തിക്കാൻ നിർമ്മിച്ച മന്ദിരം വരുന്ന ബുധനാഴ്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് S സിദ്ധി ജഗൻ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കും. കൊട്ടാരക്കര തൃക്കണ്ണമംഗൽ ETC ജംഗ്ഷന് സമീപം 5.25 കോടിയോളം രൂപ ചിലവഴിച്ചാണ് കോടതി സമുച്ചയം നിർമ്മിച്ചത്. 2011 മാർച്ച് 2 ഇതിന്റെ ഉദ്ഘാടനവും നടത്തി. തുടർന്ന് കോടതികൾ ഇവിടേക്ക് മാറ്റി സ്ഥാപിക്കാൻ തുടങ്ങിയതോടെയാണ് നിർമ്മാണത്തിലെ അപാകത ശ്രദ്ധയിൽപ്പെട്ടത്. കെട്ടിടത്തിന്റെ വാതിലുകൾക്കൊന്നും തന്നെ സാധാരണ വാതിലുകൾക്കുള്ളതുപോലെ വീതിയില്ല. 2 അടിയോളം വീതി കുറഞ്ഞതിനാൽ ഫർണിച്ചർ അടക്കമുള്ള കോടതി ഉപകരണങ്ങളൊന്നും തന്നെ മുറിക്കുള്ളിൽ കടത്താൻ കഴിഞ്ഞില്ല. ഇതുമൂലം കഴിഞ്ഞ 1.5 വർഷമായി കെട്ടിടം ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. തുടർന്ന് 52 ലക്ഷം രൂപ കൂടി അനുവദിച്ചതോടെയാണ് വീതി കുറഞ്ഞ വാതിലുകൾ പൊളിച്ചു നീക്കി വീതിയുള്ളവ സ്ഥാപിച്ചത്. 3 മാസം മുമ്പ് ആരംഭിച്ച പുതിയ വാതിലുകൾ ഘടിപ്പിക്കുന്ന ജോലികൾ പൂർത്തിയായിരിക്കുകയാണ്. 5 നിലകളിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. താഴത്തെ നിലയിൽ പാർക്കിങ്ങിനും 1-ഉം 2-ഉം നിലയിൽ അബ്കാരി കുടുംബ കോടതികളും മറ്റുള്ള നിലകളിൽ സബ് കോടതി, മുൻസിപ്പ്, മജിസ്ട്രേറ്റ് 1-ഉം 2-ഉം കോടതികളും പ്രവർത്തിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജയിൽ വാർഡിനെ ആക്രമിച്ച് കൊലക്കേസ് പ്രതിയടക്കം 4 പേർ സബ് ജയിൽ ചാടി. ജയിൽ ചാടിയ 4 പേരിൽ ഇരട്ട കൊലക്കേസ് പ്രതി മഞ്ചേശ്വരത്ത് പിടിയിൽ. സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി MK മുനീർ നയിക്കുന്ന ഗ്രാമയാത്ര 22-ന്. ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ AIYF നടത്തുന്ന പ്രക്ഷോഭ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട് സ്വീകരണം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച CITU അഭിമുഖത്തെ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും നിർണയം നടത്തി. ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് നാഷണൽ യൂത്ത് ലീഗ് പ്രവർത്തകർ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.